86 ശിവഗിരി തീർത്ഥാടന മഹാമഹം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൊണ്ട് നാം ജീവിതത്തെ നിരന്തരം നവീകരിക്കുന്നു. പക്ഷേ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല. മുമ്പില്ലാത്ത വണ്ണം പ്രകൃതി ക്ഷോഭിച്ച് സർവനാശത്തിലേക്ക് തിരിയുന്നു. ആർത്തിയും ദുരയും മൂത്ത മനുഷ്യർ പ്രകൃതിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. ജാതിമതാന്ധതകൾ ദുരാചാര നിഷ്ഠയോടെ ഭേദചിന്തകൾ വളർത്തി സമൂഹത്തിൽ അസമാധാനമുണ്ടാക്കുന്നു. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവന്റെ അറിവിന്റെ പ്രകാശം പരത്തുന്ന അരുളപ്പാടുകൾക്ക് ഇവിടെ പ്രസക്തിയേറുകയാണ്. വിചാരശൂന്യമായ നിർമ്മിതികൾ യാന്ത്രികവും സ്നേഹരഹിതവുമായ ഇടങ്ങൾ മാത്രമാണ്. സുസ്ഥിര വികസനത്തിനും പുരോഗതിക്കും ആലോചനയും അറിവുമുള്ളവരുടെ മഹാസംഗമങ്ങൾ ഉണ്ടാകണം. അന്യർക്ക് ഗുണം ചെയ്യണമെന്ന ഉറച്ച മനസ്സും ഒരു ഉറുമ്പിനും പീഡ വരുത്തരുതെന്ന അനുകമ്പയും ചേരുന്നിടത്താണ് സുസ്ഥിര വികസനം ഉണ്ടാകുന്നത്. യോഗക്ഷേമവും ശാന്തിയും ഒത്തുചേരുന്ന അറിവിന്റെ യാത്രയാണ് ശിവഗിരി തീർത്ഥാടനം. സമാധാനവും സമഭാവനയുമാണ് അതിന്റെ സന്ദേശം. ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുദേവൻ അനുമതി നൽകിയതിന്റെ നവതി ആഘോഷിക്കുന്ന വർഷമാണിത്. ഗുരു പകർന്നു തന്ന മഹാബോധത്തിൽ പൂർണ്ണ ശ്രദ്ധയർപ്പിക്കുന്ന അവസരമാണിത്. 1928 ജനുവരി 16 കോട്ടയം നാഗമ്പടം ക്ഷേത്രമുറ്റത്തെ മാന്തറയിലിരുന്ന് ഗുരുദേവൻ കൽപ്പിച്ചനുഗ്രഹിച്ച അനുമതി നൽകിയ ശിവഗിരി തീർത്ഥാടന വേളയിൽ 1933 ജനുവരി 1 5 മഞ്ഞക്കിളികളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. ഇന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് 45 ലക്ഷത്തിലധികം ഗുരുഭക്തന്മാർ വന്നുചേരുന്നു. നാം ഒരു മഹാപ്രളയത്തിന്റെ ദുരിതസാഗരം നീന്തിക്കടക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ കരുത്തും കാരുണ്യവും നാം അനുഭവിച്ചറിയുന്നു. ജാതിമത വർഗ വർണ്ണഭേദമില്ലാതെ സ്ത്രീ പുരുഷ സമത്വത്തോടെ പഞ്ചശുദ്ധി അനുഷ്ഠിച്ച് ഗുരു അരുൾ ചെയ്ത അടിസ്ഥാന വിഷയങ്ങളെ ആധുനിക ജീവിതത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ വിശകലനം ചെയ്യുന്ന മഹാസമ്മേളനങ്ങളും വ്യഷ്ടി സമഷ്ടി ജീവിതങ്ങളുടെ മഹോന്നതിക്കുതകുന്ന മറ്റു സംരംഭങ്ങളുമായി നടക്കുന്ന 86 ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് ഏവരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.